തിരുവോണത്തെ ആസ്പദമാക്കിയുള്ള ഐതിഹ്യം ഏവർക്കും അറിവുള്ളതാണ്. പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാരാജാവായ മഹാബലി പ്രജകൾക്ക് സൽഭരണം കാഴ്ചവെച്ചു. ഐശ്വര്യ സമൃദ്ധമായി കള്ളവും ചതിയും ഇല്ലാതെയുള്ള ഈ ഭരണം ദേവേന്ദ്രനിൽ അസൂയ സൃഷ്ടിച്ചു. അങ്ങനെ ഇന്ദ്രന്റെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു ഭഗവാൻ വാമനായി അവതരിച്ചു. മൂന്നടി കൊണ്ട് ദാനം ചോദിച്ച വാമനൻ ആദ്യത്തെ രണ്ടടിയിൽ തന്നെ ഭൂമിയും ആകാശവും അളന്നെടുത്തു. മൂന്നാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വയ്ക്കുകയും അതുവഴി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടിത്താഴ്ത്തുകയും ഉണ്ടായി. ആണ്ടിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ നാട്ടിലെത്തണമെന്ന് മഹാബലിയുടെ ആഗ്രഹം വിഷ്ണു ഭഗവാൻ അനുവദിച്ചു. ചിങ്ങമാസത്തിലെ അത്തം, ചിത്തിര, ചോതി, ശാഖം, അനീയം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നാളുകളിൽ നാടു കാണാനായി മഹാബലി എത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. നാം പാട്ടും നൃത്തവും ആഘോഷങ്ങളുമായി അദ്ദേഹത്തെ വരവേൽക്കുന്നു. അങ്ങനെ ഓണത്തിനോടനുബന്ധിച്ച് ഒട്ടനവധി കലാപരിപാടിയും കലാരൂപങ്ങളും ഉണ്ടായി വന്നു. എല്ലാ വർഷവും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളും നാം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളവയെ നമുക്ക് പരിചയപ്പെടാം. കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പൂക്കളമില്ലാത്തൊരു ഓണം നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കുവാൻ പറ്റും. മഹാബലി തമ്പുരാനെ വീടുകളിലേക്ക് ആനയിക്കുവാനായി എല്ലാ വർഷവും മലയാളികൾ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള നാളുകളിൽ പൂക്കളം ഒരുക്കുന്നു. എല്ലാ വർഷവും വേറിട്ട രീതിയിൽ വ്യത്യസ്തരമായ പൂക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ പൂക്കളം ഒരുക്കുന്നത്. മുറ്റത്ത് ചാണകം മെഴുകിയാണ് അതിനുമേൽ പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നത്. ഇന്ന് ചാണകമിടാതെയും നാം വീടുകളിലും ഫ്ളാറ്റുകളിലും ഇത് ചെയ്യുന്നു. കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ നമ്മുടെ സ്കൂളിലെ പൂക്കള മത്സരം? ഓണാഘോഷത്തിൽ പ്രധാനമായ മറ്റൊരു കലാരൂപമാണ് തിരുവാതിരക്കളി. തിരുവാതിരക്കളി കേരളത്തിലെ വനിതകളുടെ തനതായ ഒരു സംഘനത്ത കലാരൂപമാണ്. ഓണത്തിന് തിരുവാതിരക്കളി നടത്തുന്നത് പൂക്കളത്തിന് ചുറ്റുമാണ്. ഒരു വലിയ നിലവിളക്ക് നിർബന്ധമാണ്. ഇതിലെ പ്രധാന ആകർഷണം കസവമുണ്ട് കൊണ്ടുള്ള വസ്ത്രധാരണമാണ്. പ്രധാനമായും കന്യകമാരും സുമംഗലികളുമാണ് തിരുവാതിരക്കളി അവതരിപ്പിക്കുന്നത്. ഓണസദ്യ. ഓണം എന്നോർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഓണസദ്യ തന്നെയാണ്. സദ്യയില്ലാത്ത ഒരു ഓണം മലയാളികൾക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. വാഴയിലയിൽ വിളമ്പുന്ന സദ്യയിലെ വിഭവങ്ങൾ രുചികരവും പോഷകമൂല്യം നിറഞ്ഞതുമാണ്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും ഒരു നേരത്തെ സദ്യയിൽ നിന്ന് തന്നെ ലഭിക്കും. വെള്ളം കളി. ചരിത്ര പ്രസിദ്ധമായ വെള്ളം കളി ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് നടക്കുന്നത്. പത്തനംതിട്ടയിലെ ആരമുളയിലാണ് വെള്ളം കളിയുടെ ആരവങ്ങൾ മുടങ്ങാറുള്ളത്. 48 ചുണ്ടൻ വള്ളങ്ങളും വെള്ളം മുണ്ടും തലപ്പാവും ഇട്ട തുഴച്ചിൽക്കാരും വെള്ളപ്പാട്ടുകളും നിറഞ്ഞ വെള്ളം കളി ഒരു ആഘോഷം തന്നെയാണ്. 476 നൂറ്റാണ്ട് മുമ്പ് നടന്നു വരുന്ന ഈ ജലമേള കലയുടെയും സംസ്കാരത്തിന്റെയും ഒത്തൊരുമയുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലവും കടന്നുപോകുന്നു. ബന്ധുക്കളുടെ കൂടെയും കൂട്ടുകാരുടെയും ഒപ്പം ആഘോഷിക്കുന്നത് ഈ അവസ്ഥയിൽ ഒട്ടും സാധ്യമല്ല. ആയതിനാൽ പുറത്തിറങ്ങാതെ ഈ പകർച്ചവ്യാധിയെ തടഞ്ഞുകൊണ്ട് ഒന്നിച്ചല്ലെങ്കിലും മനസ്സുകൾ കൊണ്ട് ഒന്നു ചേർന്ന് ഈ ഓണം നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.